അത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരികെ സ്കൂളിൽ എന്ന പേരിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ ക്യാമ്പയിൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 തൊട്ടു തലേന്ന, അതായത് ഒക്ടോബർ 1 ആരംഭിച്ച് ഡിസംബർ 10 വരെ നീണ്ടു നിൽക്കുന്നു ഈ പരിപാടി. ഏതാണ്ട് 70 ദിവസത്തിലധികം തങ്ങൾ പഠിച്ച വിദ്യാലയത്തിലേക്ക് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് 46 ലക്ഷത്തോളം വരും. അവർ വീണ്ടും ചെന്നെത്തുകയാണ്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലം ചെലവഴിച്ച വിദ്യാലയത്തിലേക്ക് വീണ്ടും ഒരുവട്ടം കൂടി ചെല്ലുക എന്നുള്ളത് എത്ര ആഹ്ലാദകരമായ ഒരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. ഒ എൻ വി കുറുപ്പ് സാറിന്റെ പ്രസിദ്ധമായ ഒരുവട്ടം കൂടിയ ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹനെന്ന എം വി ശ്രീനിവാസൻ സംഗീതം പകർന്ന ദാസേട്ടൻ പാടിയ വരികൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും. നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. ഈ സ്ത്രീ ശാക്തീകരണ പരിപാടി കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വളരെ വലിയ ഒരു സാമൂഹിക പാഠമാണ്. ഒരുവട്ടം കൂടി സ്കൂളിലേക്ക്, നമ്മുടെ സ്വന്തം സ്കൂളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം സ്കൂളിലെ അനുഭവങ്ങൾ സമ്പത്തുമായിട്ടാണ് തങ്ങൾ കുട്ടിക്കാലം ചെലവഴിച്ച സ്കൂളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാം. ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത് തന്നെ വലിയൊരു പാഠശാലയാണ്. പോരാ, ലോകത്തെ ഏറ്റവും വലിയ പ്രായോഗിക പാഠശാലകളിൽ ഒന്നാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ. ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ വളരെ ഭാവനാപൂർണങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് നടപ്പാക്കാനും ഒക്കെയുള്ള കഴിവ് നിങ്ങളിൽ നട്ടു നനച്ചു വളർത്തിയത് നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളാണ്. അതുകൊണ്ട് ഒക്ടോബർ 1 ആരംഭിച്ച് ഡിസംബർ 10 വരെ നീണ്ടു നിൽക്കുന്ന ഒരുവട്ടം കൂടി സ്വന്തം സ്കൂളിലേക്ക് മടങ്ങുന്ന ഈ അന്യാദൃശ്യമായ ചരിത്രം സൃഷ്ടിക്കുന്ന പരിപാടിക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തന പരിപാടികൾ വിജയത്തിന്റെ പുതിയ ഉന്നത വിധാനങ്ങളിലേക്ക് ഉയരുവാൻ ഈ പരിപാടിയിൽ വലിയ പ്രചോദനവും പ്രോത്സാഹനവുമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാവമുണ്ട്.